അപ്പോൾ ഒരു വെനസ്ഡേ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പം ഞാൻ ചായക്ക് നമ്മുടെ കപ്പ ഉണ്ടായിരുന്നു, അപ്പോൾ കപ്പ കിട്ടി. കപ്പയും കടലയും കൂടി ഇതേപോലെ ചായക്ക് ഉണ്ടാക്കി കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടിച്ച് നല്ല ടേസ്റ്റാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചായക്ക് ഇതേപോലെ എന്തൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതും നമ്മുടെ ഒരു കാപ്പി കുടിക്കാൻ കൊതിയായിട്ട് ഇത്തിരി കാപ്പി നമ്മുടെ കെറ്റിൽ ഉണ്ടാക്കുവാണ് കേട്ടോ. നമ്മുടെ കാപ്പിയും നമ്മുടെ പഞ്ചസാര, കാപ്പിപ്പൊടിയും പഞ്ചസാര, നമ്മുടെ അല്ല കാപ്പിപ്പൊടിയും പഞ്ചസാര ഇട്ടിട്ട് കാപ്പിയും നമ്മുടെ കപ്പിയൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കറി വെച്ച് വെക്കുവാണ്. അപ്പോൾ നാളത്തേക്കും കറി വേണം, വൈകുന്നേരത്തേക്കും വേണം. അപ്പോൾ വിചാരിച്ചു കുറച്ച് തക്കാളി തേങ്ങ അരച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന്. കുറേ ദിവസമായിട്ടോ അത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കാറേ ഇല്ല, സാധാരണ മുളക് ഇടിച്ചാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പം തേങ്ങ അരച്ച കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോഴും എടുത്ത് നളിയെടുക്കാമല്ലോ. അപ്പോൾ ഇതാ മുറിക്കുവാണ് കേട്ടോ, തക്കാളി മുറിക്കുകയാണ്. അപ്പോൾ തക്കാളിയിൽ പുഴുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങളിങ്ങനത്തെ കറി ഉണ്ടാക്കാറുണ്ടോ? പിന്നെ ഞാൻ ഉണ്ടാക്കിയാലും എനിക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ മീൻ വറുത്തതൊക്കെ ആണ് കേട്ടോ ഇഷ്ടം. മീൻ വറുത്തതും തക്കാളിക്കറിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നവരാത്രി ആയതുകൊണ്ട് നമുക്ക് മീനൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും പച്ചക്കറിയും പിന്നെ ഒരു തോരനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ തോരൻ രാവിലെ എന്തെങ്കിലും ഒന്ന് മുറിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. തക്കാളിക്കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ലല്ലോ. അങ്ങനെ തക്കാളി ഞാൻ മുറിക്കുന്നുണ്ട് കേട്ടോ. ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് മുറിക്കുന്നത്. സാധാരണ കയ്യിലാണ് മുറിക്കാറ്, പക്ഷേ കയ്യിൽ വെച്ച് മുറിക്കുന്ന സമയത്ത് എപ്പോഴും കൈ മുറിയും. കത്തി ഇതേപോലെ നല്ല പോലെ മുറിച്ചാക്കി വെച്ചിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ കൈ എപ്പോഴും മുറിയലാണ് പതിവ്. അപ്പോൾ പാറു അവിടെ ഇരുന്നിട്ട് ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറുവിനോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പാറു ചോദിക്കുന്നുണ്ട് എന്താ കറിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അവളോട് കാര്യം പറഞ്ഞിട്ടാണ് പിന്നെ തക്കാളി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെന്താ, പിന്നെ ഇതാ മുറിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തക്കാളിയും നമ്മുടെ ഉള്ളിയും പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ചെമ്മീൻ, ഉണക്ക ചെമ്മീനൊക്കെ വറുത്തിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് പിന്നെ രണ്ട് മൂന്ന് ഉണക്ക ചെമ്മീൻ എടുത്തിട്ട് നമ്മുടെ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തക്കാളിക്കറിയുടെ, പിന്നെ തക്കാളിക്കറി വെക്കുന്നതിൻ്റെ കൂടെ തക്കാളി വരുന്ന സമയത്തും വേവിച്ചിട്ടും ഇതേപോലെ ഉണക്ക ചെമ്മീൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും ടേസ്റ്റാണ്, ഇതും ടേസ്റ്റാണ്. പക്ഷേ ഇപ്പം ഞാൻ തക്കാളിക്കറി മാത്രമേ ആയിട്ടാണ് വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ മുറിച്ച് അടുപ്പിലൊക്കെ വെച്ചു, അതിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് നല്ലപോലെ ഉടച്ചെടുക്കണം കേട്ടോ. തക്കാളിക്കറി എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്ന തക്കാളി കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ് അമ്മ ഉണ്ടാക്കുന്ന കറി. അപ്പോൾ കരുതും നിൻ്റെ എൻ്റെ അമ്മയും നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ അമ്മയുടെ ടേസ്റ്റേ അല്ല ഏട്ടൻ്റെ അമ്മയുടെ കറിയുടെ. അത് വേറൊരു സ്റ്റൈൽ, ഇത് വേറൊരു സ്റ്റൈലാണ്. രണ്ട് കറി ഇഷ്ടമെന്ന് വെച്ചാൽ രണ്ട് കറി ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഏട്ടൻ്റെ വീട്ടിൽ എപ്പോഴും നിർബന്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പച്ചക്കറി ഉണ്ടാവും, മീൻ കറി ഉണ്ടാവും, പിന്നെ ഒരു തോരനുണ്ടാവും. അപ്പോൾ അച്ഛൻ മീൻ കഴിക്കൽ കുറവായതുകൊണ്ട് അമ്മ എപ്പോഴും പച്ചക്കറി ഉണ്ടാക്കും കേട്ടോ. ഒരു പച്ചക്കറി അവിടെ നിർബന്ധമാണ്. മീനില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പച്ചക്കറി എപ്പോഴും ഉണ്ടാവും കേട്ടോ. മീൻ, ബാക്കി എല്ലാവർക്കും മീൻ വേണം, പക്ഷേ എങ്കിൽ അച്ഛൻ മീൻ കഴിക്കാത്തതുകൊണ്ട് അമ്മ ഇതേപോലെ. അതും നല്ല നമ്മുടെ നാട്ടിലെ അടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഉടച്ചെടുത്തു ഞാൻ തേങ്ങയ്ക്ക് അതിലേക്ക് ഒഴിച്ചു. കാര്യം പറഞ്ഞത് പറയാൻ മറന്നുപോയി. തേങ്ങയ്ക്ക് ഒഴിച്ചിട്ട് ഇത് ഞാൻ കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ എപ്പോഴും വെളുത്തുള്ളി ഇടും കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സാധാരണ ഉള്ളി. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വറുത്തിടുന്നൊരു മണം. നമ്മുടെ നാട്ടിലുള്ള സമയത്ത് പണ്ടൊക്കെ ചക്കയൊക്കെ വറുത്തിടുന്ന ആ ഒരു എന്താ പറയേണ്ട ഓർമ്മ വരും, ആ ഒരു ടേസ്റ്റൊക്കെ വരും കേട്ടോ എനിക്ക് ഈ വെളുത്തുള്ളിയുടെ മണം കേൾക്കുമ്പോൾ. അപ്പോൾ ഇതാ തക്കാളിക്കറി ഇത് ആയി കേട്ടോ. കാര്യം പറഞ്ഞ് വീഡിയോ തീർന്നതറിഞ്ഞില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണട്ടോ. ടേക്ക് കെയർ, ലവ് യു, ടാറ്റ.